കേരളത്തിലെ ഗാനരചയിതാക്കൾ അനുഗ്രഹിക്കപ്പെട്ട ഗാനരചയിതാക്കൾ നമുക്കുണ്ട് ഉദാഹരണമായിട്ട് വി നാഗൽ മിഷണറി അതുപോലെ കെ വി സൈമൺ സാർ എം ഇ ചെറിയാൻ സാർ സാധു കൊച്ചുകുഞ്ഞ് ഉപദേശി തുടങ്ങിയ ഗാന മലയാള ക്രൈസ്തവ ഗാനരംഗത്ത് അവരുടെ വ്യക്തിമുദ്ര പതിപ്പിച്ച അനേകരെ നമുക്ക് കാണുവാൻ തക്കോണം കഴിയും അവരുടെ കൂട്ടത്തിലെ പഴയകാല ഗാനരചയിതാക്കളുടെ കൂട്ടത്തിൽ സ്വാധീനിച്ചിട്ടുള്ള ഏറ്റവും അധികം ഇഷ്ടപ്പെടുന്ന ഗാനരചയിതാവാരാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ഗാനരചയിതാവ് എന്ന് പറയുന്നത് ടി കെ ശമൽ സാറാണ് ശമൽ സാറിൻ്റെ പാട്ടുകളൊക്കെ നമ്മളെടുത്ത് വെറുതെ വായിച്ചാൽ വലിയ സന്തോഷം നമുക്കുണ്ടാകും അതായത് അദ്ദേഹത്തിൻ്റെ ചില വാക്കുകളുടെ പ്രയോഗങ്ങൾ ഉദാഹരണത്തിന് ആദരിച്ചവരും അനാദരിച്ചവരും ആരെന്ന് വെളിപ്പെടും ആ ദിനത്തിൽ അങ്ങനെയൊക്കെയുള്ള ചില പ്രയോഗങ്ങൾ വെറുതെ വായിച്ചാൽ മതി അതിൻ്റെ ട്യൂണൊന്നും നമുക്ക് വേണ്ട വെറുതെ വായിച്ചാൽ പോലും ഹൃദയസ്പർശിയായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ പാട്ടുകളാണ് എനിക്ക് ഏറെ ഇഷ്ടം ഈ ഇന്നത്തെ ആധുനിക കാലഘട്ടത്തിൽ ഗാനങ്ങൾ രചിക്കുന്ന ഗാനരചയിതാക്കളുടെ കൂട്ടത്തിൽ ഇഷ്ടപ്പെട്ടതായ ഗാനരചയിതാവാരാണ് ബ്രദർ ചാൾസ് ജോണിൻ്റെ റാന്നി അദ്ദേഹത്തിൻ്റെ പാട്ടുകൾ ജനകീയമാണ് അതായത് ജനത്തിൻ്റെ ഹൃദയങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അതുപോലെ തന്നെ വാക്കുകൾ വളരെ ഹൃദയസ്പർശിയായിട്ടുള്ളതാണ് അതായത് ആ ഏത് സാധാരണ വ്യക്തിക്കും മനസ്സിലാക്കുവാനും അത് ഉൾക്കൊള്ളുവാനും ഹൃദയത്തിൽ നിന്ന് പാടുവാനായിട്ട് സാധിക്കും അത് മാത്രമല്ല ഒരു പാട്ട് എഴുതുമ്പോൾ തന്നെ അതിൻ്റെ ട്യൂണിനും പ്രാധാന്യമുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല നാം എത്രമാത്രം ഹൃദയത്തിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പാട്ടുകൾ എഴുതിയിട്ടും അതിൻ്റെ ട്യൂൺ ശരിയായിട്ട് വന്നില്ലെങ്കിൽ ആരും തന്നെ അത് പാടിയില്ല അതെനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട് ട്യൂണിന് വളരെ പ്രാധാന്യമുണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല ആ വിധത്തിൽ പ്രിയ ചാൾസ് ജോൺ സഹോദരൻ്റെ ഗാനങ്ങൾ ജനകീയമാണ് ട്യൂണും വളരെ മനോഹരമാണ് വളരെ സിമ്പിളായിട്ടുള്ള വാക്കുകൾ മാത്രമാണ് അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ളത് സ്വന്തം സ്വർഗനാട്ടിൽ എൻ പ്രിയൻ തീർത്തിടും സ്വന്തം വീട്ടിൽ ചേർത്തിടുവാൻ ദൈവകൃപയിൽ ഞാൻ ആശ്രയിച്ച് അവൻ വഴികളെ ഞാൻ അറിഞ്ഞ് എന്നുള്ള അനേക മനോഹരമായ ഗാനങ്ങൾ അദ്ദേഹം രചിച്ചു മലയാള ക്രൈസ്തവ ഗാനരംഗത്ത് മുടിചൂടാമല്ലനായിട്ട് അറിയപ്പെടുന്ന മഹാകവി കെ വി സൈമൺ സാറെ മറന്ന് ടി കെ സാമുവൽ സാറ് അതുപോലെ ചാൾസ് ജോൺ എന്നിവരുടെ പേര് പറയുമ്പോൾ കെ വി സൈമൺ സാറിൻ്റെ ഗാനങ്ങളൊന്നും അത്രത്തോളം ജീവിതത്തെ സ്വാധീനിച്ചിട്ടില്ലേ സൈമൺ സാറിൻ്റെ ചില ഗാനങ്ങൾ എൻ്റെ ജീവിതത്തെ സ്വാധീനിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ വയ്യ എന്നാൽ സൈമൺ സാറിൻ്റെ പാട്ടുകളിലെ ചില വാക്കുകൾ അല്ലെങ്കിൽ ചിലതെന്ന് എനിക്ക് പറയാനായിട്ട് സാധിക്കില്ല പല വാക്കുകളും എനിക്ക് അത്രത്തോളം മനസ്സിലാകുന്ന വാക്കുകൾ അല്ലെങ്കിൽ സാധാരണ ജനത്തിന് മനസ്സിലാകുന്ന വാക്കുകളല്ല എന്നാൽ വളരെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കുകയാണെങ്കിൽ വളരെയധികം അർത്ഥമുള്ള ഗാനങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് എന്ന് പറയാതിരിക്കാൻ സാധ്യമല്ല ഗാനങ്ങൾ എഴുതുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന യുവതലമുറയ്ക്ക് ഗ്രഹാം വർഗീസിന് കൊടുക്കാനുള്ള ഉപദേശം എന്താണ് എനിക്ക് ഒരു ഉപദേശമേ ഉള്ളൂ അതായത് ഗാനം രചിക്കുവാനുള്ള കൃപയുണ്ടെങ്കിൽ മാത്രമേ ഗാനങ്ങൾ രചിക്കാവൂ ഗാനങ്ങൾ രചിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കണം അതായത് ഈ പാടുന്ന വ്യക്തികളുടെ അല്ലെങ്കിൽ വിശ്വാസികളുടെ ഹൃദയങ്ങളിലേക്ക് അത് ഇറങ്ങിച്ചെല്ലുക മാത്രമല്ല ഇത് ഒരു സന്ദേശം അവിശ്വാസികൾക്കും ഒരു സന്ദേശം കൊടുക്കണം എന്നുള്ളത് ആവത്തിൽ ദൈവകൃപ വ്യാപരിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ പ്രേരണയാൽ ഗാനങ്ങൾ രചിക്കണമെന്നാണ് എൻ്റെ നിർദ്ദേശം നമ്മുടെ വിവാഹ സമ്മേളനങ്ങളിൽ ഒരു കാലത്ത്
പാടി പാടി പഴയ പാട്ടുകൾ ഇങ്ങനെ പാടി വളരെ വിരസമാകാറുണ്ടായിരുന്നു. എന്നാൽ ഗ്രഹാം വർഗീസ് എഴുതിയതായ ഒന്ന് രണ്ട് ഗാനങ്ങൾ ഇപ്പോൾ മിക്ക വിവാഹ വേദികളിലും നിരന്തരമായിട്ട് പാടാറുണ്ടെന്ന് അറിയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഒന്ന് പറയാമോ? ഞാനും പല വിവാഹങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട്, ഗാനങ്ങൾ കേട്ടിട്ടുണ്ട്. ജനം അങ്ങനെ ആ ഗാനങ്ങൾ എടുത്തതുകൊണ്ട് പാടുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ചിലപ്പോൾ താൽക്കാലികമാകാം, കുറേ നാൾ കഴിയുമ്പോൾ മറ്റൊരു പാട്ടായിരിക്കാം അവർ പാടുന്നത്. നമുക്കത് പറയുവാനായിട്ട് സാധ്യമല്ല. പല അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ പല ഗാനങ്ങളും എഴുതി, മനോഹരമായ ഗാനങ്ങൾ എഴുതി, ഹൃദയസ്പർശിയായ ഗാനങ്ങൾ എഴുതി. എന്നാൽ നമ്മുടെ പല ശുശ്രൂഷകളിലും ഇന്നും വിരളമായിട്ടുള്ള പാട്ടുകൾ മാത്രമേ പാടുവാനുള്ളൂ. ഉദാഹരണമായിട്ട് വിശുദ്ധ മേശയുടെ സമയത്ത് നമ്മുടെ പാട്ടുകൾ വളരെ വിരളമാണ്. അതുപോലെ ഒരു ഗോസ്പൽ മീറ്റിംഗ് നടത്തിക്കഴിഞ്ഞാൽ ഒരു പാപിയോട് ഇടപെടുന്ന നിലയിലുള്ളതായ ഗാനങ്ങൾ, അതുപോലെ പല നമ്മുടെ രംഗങ്ങളിലും വളരെ വിരളമായിട്ടുള്ള പാട്ടുകൾ മാത്രമുള്ള ഇതുണ്ട്. ആ നിലയിൽ ആ രംഗത്ത് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാൻ തക്ക വണ്ണം ഗ്രഹാം വർഗീസിന് താല്പര്യമുണ്ടോ? ഞാൻ അങ്ങനെയുള്ള പാട്ടുകളും എഴുതിയിട്ടുണ്ട്. എന്നാൽ ജനമെടുക്കുന്ന പാട്ടുകൾ എന്ന് പറഞ്ഞാൽ അവരുടെ ജീവിതത്തിലെ അനുഭവത്തിൽ കൂടി പാടുന്ന പാട്ടുകളാണ്. അതുകൊണ്ടാണ് ഈ ചില പറഞ്ഞ പാട്ടുകളൊക്കെ ജനം എപ്പോഴും പാടുന്നത്. എന്നാൽ മറ്റുള്ള പാട്ടുകൾ, പഴയ പാട്ട്, അറിയാവുന്ന പാട്ട് പിന്നെയും പിന്നെയും പാടിക്കൊണ്ടേയിരിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. ഗ്രഹാം വർഗീസ് എഴുതിയ പാട്ടുകളെല്ലാം തന്നെ ലളിതഗാനങ്ങളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒരു ശാസ്ത്രീയ സംഗീതം, ക്രിസ്തീയ ഗാനം എഴുതാൻ തക്കവണ്ണം അങ്ങനെ എങ്ങനെ വല്ല താല്പര്യമുണ്ടോ, അങ്ങനെ ഒരു പ്രചോദനം ഉണ്ടായിട്ടുണ്ടോ? ഇതുവരെ എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. അങ്ങനെ തന്നെ ശാസ്ത്രീയ സംഗീതം ആഗ്രഹിക്കുന്ന വിശ്വാസികൾ ഉണ്ട് എന്നുള്ളതിൽ യാതൊരു സംശയമില്ല. അത് ആസ്വദിക്കുവാനായിട്ടും സാധിക്കും, അതിനും യാതൊരു സംശയമില്ല. എനിക്കും അത് കേൾക്കുവാനായിട്ട് വളരെ ഇഷ്ടമാണ്. സൈമൺ സാറിൻ്റെ ഈ പറഞ്ഞ പോലെ സൈമൺ സാറിൻ്റെ പാട്ടുകളൊക്കെ വളരെ മനോഹരമായിട്ട് പാടി കേൾക്കുവാനായിട്ട് ആസ്വദിക്കുവാനായിട്ടുള്ള താല്പര്യം എനിക്കുമുണ്ട്. പക്ഷേ അങ്ങനെ എഴുതുവാനായിട്ടുള്ള കൃപയില്ലാത്തിടത്തോളം കാലം അങ്ങനെ എഴുതിയിട്ട് വല്ലവരെയും കൊണ്ട് ട്യൂൺ ചെയ്യിക്കുന്നതിൽ വലിയ താല്പര്യമില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നിമിഷങ്ങൾ നമുക്കൊരുമിച്ച് ചില ചിന്തകൾ പങ്കിടുവാൻ തക്ക ഗുണം കർത്താവ് ഒരുക്കിയതായ ഈ അനുഗ്രഹിക്കപ്പെട്ട നിമിഷങ്ങൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. സാധാരണഗതിയിൽ ഹൃദയസ്പർശിയായ ഗാനങ്ങൾ എഴുതണമെന്നുണ്ടെങ്കിൽ അതിന് വളരെ പരിശീലനവും അതുപോലെ നന്നായ സ്റ്റഡിയും ദൈവകൃപയും ആവശ്യമാണ്. പക്ഷെങ്കിൽ ഒരു ശാസ്ത്രീയ സംഗീതത്തിൻ്റെ പശ്ചാത്തലമോ അല്ലെങ്കിൽ അതുപോലുള്ള സ്റ്റഡീസൊന്നും ചെയ്യാതെ ദൈവകൃപയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ട് ഇത്ര മനോഹരമായ ഗാനങ്ങൾ, അതെ അനേക ലക്ഷങ്ങൾക്ക് ആശ്വാസം പകരുന്ന ഗാനങ്ങൾ എഴുതുവാൻ തക്ക വണ്ണം കർത്താവ് ബ്രദർ ഗ്രഹാം വർഗീസിനെ സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. അധിക ഗാനങ്ങൾ രചിച്ച് ക്രൈസ്തവ കൈരളിയെ സമ്പന്നമാക്കുവാൻ തക്ക വണ്ണം കർത്താവ് സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.